ഞാൻ പറഞ്ഞില്ലേന്ന്, നിങ്ങൾ മാതൃഭൂമിയെ പോലുള്ളൊരു പത്രം, നിങ്ങൾ മാതൃഭൂമി എന്നല്ലേ അല്ലേ അല്ലേ, ഏതിൽ നിന്ന്? നിങ്ങൾ ഏഷ്യ. ആ ശരി, ബാക്കി ഇവിടെ നിർത്താം, ഇവിടെ നിർത്താം. എന്നിട്ട് അതിനു പകരം ഞാൻ എറിഞ്ഞത് മാത്രമല്ല, ഇനി വീണ്ടും എറിയും, തിരുവനന്തപുരം വരെ എറിയും എന്നാണ്. അതൊക്കെ കടന്ന കൈയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾക്ക്, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ചില മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് ഒരു എന്റെ പേര് എനിക്ക് പറയണമെന്നുണ്ട്, ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാൻ കാരണം നവകേരള സദസ്സിനെതിരെ KSU പ്രവർത്തകർ ഷൂ എറിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. വിവിധ തലങ്ങളിൽ കരിങ്കൊടി പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്, കരിങ്കൊടി പ്രതിഷേധം നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ കരിങ്കൊടി പ്രതിഷേധം നടന്ന സമയത്ത് കരിങ്കൊടി പ്രതിഷേധം നടത്തിയവരെ കൈകാര്യം ചെയ്യാൻ DYFA പ്രവർത്തകർ തയ്യാറായിരുന്നു. അത് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്തു. അത്തരം സംഭവം ഉണ്ടാകാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം CPIM ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്തു. മുഖ്യമന്ത്രി തന്നെ അത് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം കരിങ്കൊടി പ്രകടനം നടത്തുന്നവർക്കെതിരെ ഒരു ആക്രമം DYFA പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നലെ എറണാകുളത്ത് ഷൂ എറിയുക എന്നതാണ് സമരത്തിൻ്റെ പുതിയ ഭാവമായി കണ്ടത്. ഷൂ എറിയുക എന്ന് പറഞ്ഞാൽ അത് അപകടകരമാണ്. അപകടകരമായി ചില്ല് തകരുകയും അകത്തുള്ള മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ ഏറ് കൊള്ളുകയും ഒക്കെ ചെയ്താൽ അത് വേറൊരു തലത്തിലേക്ക് സംഭവങ്ങൾ മാറും. നേരത്തെ അത്തരമൊരു സംഭവം നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അത്തരമൊരു സംഭവം ഇനിയും ആവർത്തിക്കണോ? ഈ ചോദ്യമാണ് ഉയർന്നത്. അതുകൊണ്ട് തന്നെയാണ് കർശന നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമുക്ക് മുഴുവൻ കേൾക്കാം. അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ ഇനിയും എറിയും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങളെന്താണ് അതിനെപ്പറ്റി നിശബ്ദത പാലിക്കുന്നത്? അത് നിശബ്ദത പാലിക്കാതിൻ്റെ പ്രശ്നമല്ലല്ലോ. ഞങ്ങൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ മുന്നിലും പിന്നിലും ഗൂണ്ടാ സംഘത്തെ നിർത്തിയിട്ടാണോ ഞങ്ങൾ പോകുന്നത്? പ്രതിപക്ഷ നേതാവ് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനമല്ലേ, ആ സ്ഥാനത്തിരിക്കുന്നയാളല്ലേ പറഞ്ഞത് ഞങ്ങളുടെ വാഹനത്തിൻ്റെ മുന്നിലും പിന്നിലും ഒരു 50 അംഗ ഗൂണ്ടാ സംഘം, എത്രയോ അംഗം പറഞ്ഞിരിക്കുന്നു, ആ അത്രയും അംഗങ്ങൾ ഉള്ള ഗൂണ്ടാ സംഘമാണ്. നിങ്ങൾക്ക് കാണാമല്ലോ ഈ വാഹനം പോകുന്നത്. ഇതൊന്നും രഹസ്യമല്ലാരോ അല്ലേ? നിങ്ങൾ മാത്രമല്ല, നാടാകെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആകെ അതിൻ്റെ മുന്നിൽ പിന്നെ പോലീസ് വണ്ടിയുണ്ട്, പിന്നിലും പോലീസ് വണ്ടിയുണ്ട്. മറ്റാരാ, ഏതാ ഗുണ്ടാ സംഘമുള്ളത്? ഏത് ഗുണ്ടാ സംഘമാണ്? അപ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം? ഇതുപോലെ ഒരു മന്ത്രിസഭയാകെ നാട്ടിൽ സഞ്ചരിക്കുമ്പോൾ അതിനെതിരെ ഞങ്ങൾ എറിയും, ഇനിയും എറിയും എന്ന് പറയുന്നത് എന്ത് നിലപാടാണ്? നമ്മുടെ നാടിനോടുള്ള വെല്ലുവിളിയല്ലേ അത്? ഈ പങ്കെടുക്കുന്ന 10,000-ങ്ങളുള്ള വെല്ലുവിളിയല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? വളരെ അവക്കുമായ നിലപാടല്ലേ. അതുകൊണ്ട് എനിക്കിപ്പോഴും അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയണമെന്നാണ്. എന്തെങ്കിലും ഭയം കൊണ്ട് ഞാൻ പറയുന്നതാണ് തിരിച്ചേക്കേണ്ട. ഇതല്ല, ഇതിനപ്പുറം വന്നാലും ഞങ്ങൾ ഞങ്ങളെ വഴിക്ക് പോകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊന്നും ഒരു ഇതൊന്നൊരു ഏതെങ്കിലും ഒരു കൂട്ടർക്കെതിരെയുള്ള വെല്ലുവിളിയായിട്ട് ഞങ്ങൾ എടുത്ത കാര്യമല്ല. ഞങ്ങൾ ചെയ്തത് എന്താ? ഇതിൻ്റെ ഭാഗമായി നാടിൻ്റെ മുന്നിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക. അത് ഒന്ന് കേരളത്തിൻ്റെ പ്രശ്നങ്ങളാണ്, മറ്റൊന്ന് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ വിടാത്ത കേന്ദ്ര ഗവൺമെൻറ് സമീപനമാണ്. ഇത് രണ്ടുമാണ് ഞങ്ങളിതിൽ പറയുന്നത്. അതിനെന്തിനാണ് UDF പൊള്ളൽ? അതിനെവിടെയാണ് KSU പ്രശ്നം വരുന്നത്? നമ്മളെ നാടിൻ്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗമാണ് ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ച രംഗം. ആ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധിക്കണമെങ്കിൽ അതിനാവശ്യമായ പണം വേണമല്ലോ. ഈ പണം കേരളത്തിൻ്റെ കയ്യിൽ കിട്ടേണ്ട പണം അത് കിട്ടാതിരിക്കുമ്പോൾ ചെലവിടാൻ കഴിയുമോ? അതല്ലേ പ്രശ്നം. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവണ്ടേ? അത് നമുക്ക് ഒന്നിച്ച് നിന്ന് പറയാൻ കഴിയേണ്ട ഒരു കാര്യമല്ലേ? ഇവിടെ LDF UDF എന്ന വ്യത്യാസമാണോ വേണ്ടത്? കേരളത്തിൻ്റെ പൊതുവായ വികാരം പ്രകടിപ്പിക്കുകയല്ലേ വേണ്ടത്? എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയാതിരുന്നത്? എന്നിട്ട് അതിനു പകരം ഞാൻ എറിഞ്ഞത് മാത്രമല്ല, ഇനി വീണ്ടും എറിയും, തിരുവനന്തപുരം വരെ എറിയും എന്നാണ്.
അതൊക്കെ കടന്ന കൈയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. നിങ്ങളെന്താണ് അത്തരം കാര്യങ്ങൾ വലിയ പ്രാധാന്യത്തോടെ കാണുന്നത്? ഇതെന്താണ് നിങ്ങൾ കാണാത്തത്? ഞങ്ങളെ ആകെ ആക്രമിക്കാൻ വന്നവരെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് ഒരു അക്ഷരം തോന്നാത്തത്? അതിനെതിരെ അത് കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കും. ഇന്നത്തെ പത്രം എൻ്റെ കയ്യിൽ ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ ആ പത്രങ്ങളുടെ നല്ല രസകരമായ ഒരു രീതിയുണ്ട്, അത് രീതിയുണ്ട്. അക്രമം നടത്തിയാൽ പിന്നെ ക്രൈമാണെന്ന് പറഞ്ഞാൽ അക്രമം പല രീതിയിലില്ലേ? നിങ്ങൾ ഈ പറയുന്ന തരത്തിലൊരു പിന്നെ അക്രമം നടത്താൻ വന്ന് അക്രമത്തെ തടയുന്നത് അക്രമമാണോ? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ബസ്സിന് നേരെ ചാടിയാളെ തട്ടി മാറ്റിയത്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ജീവൻ രക്ഷയാണെന്ന്. ഇന്ന് ഒരു പത്രം കൊടുത്താണല്ലോ നിങ്ങളെ പത്ര ജീവൻ രക്ഷ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. അതാണോ ശരിയായ രീതി? ഞാൻ പറഞ്ഞത് തന്നെയായിരുന്നില്ല, അത് വസ്തുതാവിരുദ്ധമായിരുന്നു. അതിലെന്തെങ്കിലും ഒരു അണുകിട വസ്തുതക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിന് മുന്നിലേക്ക് ആൾ വന്ന് ചാടുന്നു. ഓ, ബസ് മുന്നോട്ട് നീങ്ങുന്നു, അയാൾ അവിടെ നിന്നോട്ടെ, നമുക്കുണ്ട്, അയാളെ തള്ളിമാറ്റണ്ടേ? ആ തള്ളിമാറ്റുന്നല്ലേ അവിടെ സംഭവിച്ചത്? അതല്ലേ വസ്തുത? അത് അക്രമപ്രവർത്തനമല്ല, അക്രമപ്രവർത്തനമല്ല. അയാളെ ഇപ്പോൾ തള്ളി മാറ്റേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾക്ക് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ചില മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചൊരു എൻ്റെ പേര് എനിക്ക് പറയണമെന്നുണ്ട്, ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അവരുടെ രീതി ഞാൻ കാണുന്നുണ്ട്. ആ അവർക്ക് ഇതിനെതിരെ വല്ലാത്ത വികാരം ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷേ അവർ ചിന്തിക്കുന്നതിനെതിരെയാണ് വികാരം. കേരളത്തിൽ UDF ചിന്തിക്കുന്ന രീതിയിലല്ല വികാരം. നിങ്ങൾ ഏതാനും ചില മാധ്യമങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല വികാരം നാട്ടിൽ ഉയർന്നു വരുന്നത്. ആ വികാരം വലിയ തോതിലാണ് ഉയർന്നു വന്നിട്ടുള്ളത്. എന്തിനെതിരെ? ഒന്നിനും എതിരല്ല, നാടിന് വേണ്ടിയാണ്. എൻ്റെ നാട് അത് കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിപ്പെടണം, ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനെതിരെയുള്ള ഒരു നീക്കവും നല്ലതല്ല എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ബാക്കി നമുക്ക് നാളെ ആകാം. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ എന്ന്, നിങ്ങൾ മാതൃഭൂമിയെ പോലുള്ളൊരു പത്രം, നിങ്ങൾ മാതൃഭൂമി എന്നല്ലേ അല്ലേ അല്ലേ ഏതിൽ നിന്നാ നിങ്ങൾ? ഏഷ്യ. ആ ശരി, ബാക്കി ഇവിടെ നിർത്താം, ഇവിടെ നിർത്താം, ഇവിടെ നിർത്താം. അല്ലല്ല, ഇത് ഇനിയിപ്പം ചെയ്യും, പിന്നീടാകാം. പ്രതിഷേധങ്ങൾ ഉണ്ടാക്കണം, അതിൽ യാതൊരു തെറ്റുമില്ല. പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിൻ്റെ ജീവവായുവാണ്. പക്ഷേ ഇത് ഒരു വലിയ ആൾക്കൂട്ടം ഒരു പരിപാടിക്ക് എത്തുന്നു, അതിനു മുന്നിലേക്ക് ചാവേറുകളെ പോലെ ഏതാനും പേർ ചാടി വീഴുകയാണ്. സ്വാഭാവികമായും അവിടെ സംഘർഷമുണ്ടാകും. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പ്രതിഷേധ പ്രകടനം നടക്കുന്നു, കരിങ്കൊടി കാണിക്കുന്നു, ആരും ഒന്നും ചെയ്യുന്നില്ല, ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, അതിനെ അങ്ങ് അവഗണിച്ച് വിടുകയാണ് ചെയ്തത്. കുറച്ച് കഴിയുമ്പോൾ പോലീസ് വന്ന് അവരെ നീക്കം ചെയ്യും. വഴിയരികിൽ വെച്ച്, നവകേരള സദസ് സഞ്ചരിക്കുന്ന വഴിയരികിൽ വെച്ച് ഇതേപോലെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. പോലീസ് തടയുന്നു, പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു, ആ സംഭവം തീരുന്നു. അത് നടന്നോട്ടെ, അതിൽ യാതൊരു തെറ്റുമില്ല. മുഖ്യമന്ത്രി തന്നെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ ഇൻ്റർവ്യൂവിൽ, ആ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കരിങ്കൊടി പ്രകടനം നടക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട്, അതാ കാണുന്നില്ലേ നിങ്ങൾ, അത് നോക്കൂ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതിന് ആരാണ് തടസ്സം? അത് പ്രതിഷേധിക്കട്ടെ, പ്രതിഷേധമുണ്ടാകട്ടെ എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കല്ലെറിയുക, ഷൂ എറിയുക എന്ന രീതിയിലേക്ക് സമരം വരികയും ഇനിയും എറിയുമെന്ന് KSU നേതാക്കൾ പരസ്യമായി പറയുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അത് അപകടകരമായ ഒരവസ്ഥയിലേക്ക് കേരളത്തെ നയിക്കുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. വലിയ ആൾക്കൂട്ടം വരുന്നു, 50,000 ആളുകൾ പങ്കെടുക്കുന്ന വലിയ ചടങ്ങ്. അതിൽ സ്വാഭാവികമായും CPIM പ്രവർത്തകരും അനുഭാവികളും ഒക്കെ ഉണ്ടാകും. അതിനിടയിലേക്ക് കരിങ്കൊടിയുമായി അല്ലെങ്കിൽ ഷൂവുമായി ഇറങ്ങിച്ചെന്നാലുണ്ടാകുന്ന ഭവിഷ്യത്ത് മനസ്സിലാക്കാൻ KSU-ക്കാർക്ക് എന്തിനേറെ പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന് എങ്കിലും അത് മനസ്സിലാകണം. അതല്ലെങ്കിൽ അപകടകരമായൊരവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുക എന്ന സൂചനകളാണ് പുറത്ത് വരുന്നത്.